ഹല്ലേലൂയ പ്രൈസ് ദ ലോർഡ് വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ജീവിതം സ്വീകരിക്കാൻ നാം തയ്യാറാകണം ഈശോയുടെ ജീവിതം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരും അതേ വഴിയിലൂടെ കടന്നു പോകണം ഈശോ നൽകിയ ഈ വെല്ലുവിളികൾ സ്നേഹപൂർവ്വം സ്വീകരിച്ച് വിശുദ്ധ ജീവിതം കാഴ്ചവെച്ച് നമുക്ക് മുൻപേ നടന്നു നീങ്ങിയ ഒരു വ്യക്തിയുണ്ട് വിശുദ്ധ മറിയൻ ത്രേസ്യ 1876 ഏപ്രിൽ 26 തീയതി പുത്തഞ്ചിറ ഗ്രാമത്തിൽ തോമ താണ്ട ദമ്പതികൾക്ക് ജനിച്ച പുത്രിയാണ് മറിയൻ ത്രേസ്യ അനുദിനവും വിശുദ്ധ ബലിയിൽ നിന്ന് കൃപയും കരുണയും സ്വീകരിച്ചുകൊണ്ട് ജീവിതം പൂർണ്ണമായും ഈശോയ്ക്ക് സമർപ്പിച്ചു തന്റെ ജീവിതം ഈശോയുടെ കൂടെ കരയാനും സഹിക്കാനും ഉണർന്നിരിക്കാനും പ്രാർത്ഥിക്കാനുമുള്ളതാണ് എന്ന് ഈ കുഞ്ഞ് തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിക്കാൻ കുഞ്ഞുനാൾ മുതലേ ആ പുണ്യവതി ശ്രമിച്ചു നല്ലവനായ ദൈവം സഹിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ കളിക്കുമെന്നായിരുന്നു ഈ കുഞ്ഞ് അമ്മയോട് ചോദിച്ചുകൊണ്ടിരുന്നത് ക്രിസ്തുവിന്റെ പീഡാസഹനത്തിൽ പങ്കുചേരുന്നതിന് ആ ഹൃദയം എപ്പോഴും ദാഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈശോ തന്റെ പഞ്ചക്ഷതങ്ങൾ നൽകി ഈ വിശുദ്ധയെ അനുഗ്രഹിച്ചു കൊളോസോസ് 1:24 സഭയാകുന്ന ശരീരത്തിൽ ക്രിസ്തു സഹിച്ച പീഡകളുടെ കുറവ് ഞാൻ എന്റെ ശരീരത്തിൽ നികത്തുന്നു എന്ന വചനം അന്വർത്ഥമാക്കിക്കൊണ്ട് വിശുദ്ധ ജീവിതത്തിലേക്ക് കടന്നു വന്ന സഹനങ്ങളും ത്യാഗങ്ങളും സ്നേഹപൂർവ്വം സ്വീകരിച്ചു ഈശോയുടെ പീഡാസഹനത്തിലെ കുറവുകൾ പരിഹരിച്ചു പകർച്ചവ്യാധികൾ കൊണ്ടും ജീവിത ക്ലേശങ്ങൾ കൊണ്ടും ഏറെ ഞെരുങ്ങിയിരുന്ന ഒരു കാലത്ത് ധൈര്യപൂർവ്വം സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ മാത്രം ദൈവത്തിന്റെ സ്നേഹം ഈ വിശുദ്ധയെ നിർബന്ധിച്ചു കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ഓരോ വ്യക്തികളെയും നേരിട്ട് കണ്ടും സംസാരിച്ചും കുടുംബ ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുവാനും പകർച്ചവ്യാധികളാൽ ബുദ്ധിമുട്ടിയിരുന്ന ദൈവജനത്തെ സഹായിക്കുവാനും ശുശ്രൂഷിക്കുവാനും വിശുദ്ധ ഏറെ താല്പര്യം കാണിച്ചു വിശുദ്ധ മത്തായി 25:36 ഞാൻ രോഗിയായിരുന്നു നീ എന്നെ സന്ദർശിച്ചു ഈ വചനം നിരന്തര ഹൃദയത്തിൽ മുഴുങ്ങിക്കൊണ്ടിരുന്നതിനാൽ വിശുദ്ധ തനിക്ക് ചുറ്റുമുള്ള ഓരോ വ്യക്തികളിലും ഈശോയെ തന്നെയാണ് കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആത്മീയവും ഭൗതികവുമായി രോഗികളായിരുന്നവരെ സൗഖ്യപ്പെടുത്തുവാനും ഈശോയിലേക്ക് നയിക്കുവാനും വിശുദ്ധയ്ക്ക് കഴിഞ്ഞു പകർച്ചവ്യാധികൾ കൊണ്ടും ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഏറെ ഞെരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ നമുക്ക് വേണ്ടി നിരന്തരം സ്വർഗത്തിലിരുന്ന് മാധ്യസ്ഥം വഹിക്കും ഇനി എന്ത് എങ്ങനെ എന്ത് ചെയ്യും എങ്ങനെ മുന്നോട്ട് പോകും എന്നെല്ലാം ചിന്തിച്ചിരിക്കുന്ന ഈ സമയങ്ങളിൽ നമുക്ക് വിശുദ്ധയോട് പ്രാർത്ഥിക്കാം ജീവിതത്തിലെ ക്ലേശങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും സഹനങ്ങളും നിരാശപ്പെടാനുള്ളതല്ല മറിച്ച് ഈശോയിലുള്ള പ്രത്യാശയിൽ അവിടുത്തെ മാത്രം നോക്കി ജീവിച്ചുകൊണ്ട് സ്വർഗകിരീടത്തിന് അവകാശികളാകുവാൻ വേണ്ടിയുള്ളതാണ് നമുക്കും ഒരുമിച്ച് വിശുദ്ധയോട് പ്രാർത്ഥിക്കാം കൂടുതൽ സ്നേഹത്തോടെ ഈശോയുടെ സഹനത്തിൽ പങ്കുചേരുവാനും ഏറെ സ്നേഹത്തോടെ ഈശോ അനുവദിക്കുന്ന സഹനങ്ങൾ അതിലേറെ സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം പൂർണ്ണമായും ഈശോയ്ക്ക് സമർപ്പിക്കാം ഞെരുക്കങ്ങളിൽ തളർന്നു പോകാതെ നിരാശപ്പെടാതെ പകർച്ചവ്യാധികളോ ദുരിതങ്ങളോ എന്തു തന്നെ കടന്നു വന്നാലും അവയെല്ലാം സന്തോഷത്തോടെ നമുക്ക് സഹിക്കാം കാരണം ഇവയ്ക്കെല്ലാം വലിയ പ്രതിഫലമുണ്ട് സ്വർഗത്തിൽ നമ്മെ കാത്ത് ഒരു കിരീടമുണ്ട് പ്രൈസ് ദ ലോർഡ്